നിങ്ങൾ തെറ്റായ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഈ ഭാഗിക മരണം നിങ്ങൾക്ക് സംഭവിക്കും. വയറ് നിറച്ചിട്ട് ഉറങ്ങാൻ പോകുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. നിങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ യോഗയുടെ ഉപയോഗ അല്ലെങ്കിൽ അംഗമർദ്ദന സമ്പ്രദായങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഫിറ്റ്നസ് ഉറപ്പാണ്. About eating food. ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് ഇന്ത്യയിൽ നല്ല അറിവുണ്ടായിരുന്നു, ഒരു പരിധിവരെ ഇപ്പോഴുമുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ ആധുനിക വിദ്യാഭ്യാസം അത് പൂർണ്ണമായും തുടച്ചു നീക്കുകയാണ്. ദിവസത്തിലെ ഏത് സമയത്ത് എന്ത് കഴിക്കണം, നിങ്ങളുടെ ശരീരത്തെ ഏറ്റവും യോജിച്ചത് എന്താണ്, ഏത് കാലത്ത് എന്താണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഏറ്റവും മികച്ച രീതിയിൽ സംയോജിക്കുന്നത്, ഇതുപോലെ വിപുലമായ സാംസ്കാരികമായുള്ള അറിവുകൾ നമുക്കുണ്ട്. ഭക്ഷണത്തോടോ സമയത്തോടോ വേണ്ട, സംവേദനക്ഷമതയില്ലാതെ കഴിക്കുന്നത്, നിങ്ങൾക്ക് തീരെ സംവേദനക്ഷമതയില്ല, നിങ്ങൾ കണ്ണിക്കാണുന്നതെല്ലാം എടുത്തു കഴിക്കുന്നു, ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും, അതിന് യാതൊരു സംശയവുമില്ല. എല്ലാത്തിനും ഉപരിയായി ഇത് അനാരോഗ്യത്തെക്കുറിച്ച് മാത്രമല്ല, നിങ്ങളുടെ ചുറുചുറുക്ക് നഷ്ടപ്പെട്ടു, സംവേദനക്ഷമത നഷ്ടപ്പെട്ടു. അത് വലിയൊരു നഷ്ടമാണ്, അത് ഒരു ഭാഗിക മരണം പോലെയാണ്. കുട്ടിക്കാലത്തെ കുറിച്ച് വളർന്ന സമയത്ത് നിങ്ങൾ അനുഭവിച്ചതുപോലെ സംവേദനക്ഷമതയോടെ കാര്യങ്ങൾ അനുഭവിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ കഴിയുന്നില്ല. അതിനർത്ഥം നിങ്ങൾ പാതി മരിച്ചു എന്നാണ്. അപ്പോൾ നിങ്ങൾ തെറ്റായ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഈ ഭാഗിക മരണം നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ്. നിങ്ങളൊരല്പം ബോധവനായാൽ തന്നെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് പെട്ടെന്ന് തന്നെ കുറയുന്നതാണ്. കാരണം നിങ്ങൾക്കത്ര ഭക്ഷണം ആവശ്യമുണ്ടാവില്ല. നിങ്ങൾ കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ അതേ അളവ് ഊർജം ലഭിക്കുന്നതിന് ശരീരം കൂടുതൽ ഭക്ഷണം ദഹിപ്പിക്കണം. അത് ശരീരത്തെ ബാധിക്കുന്നു. നമുക്കിത് ഇങ്ങനെ നോക്കിക്കാണാം. 60s നിങ്ങൾക്ക് ആ വലിയ ഫോർഡുകളും ഷെവികളും ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, യുദ്ധക്കപ്പലുകൾ പോലെ വലിയവ, ശരിയല്ലേ? അവ എത്ര ഇന്ധനം കുടിച്ചിരുന്നു. ഇന്ന് ആധുനിക മെലിഞ്ഞ മെഷീനുകൾ അവ എത്രമാത്രം കുടിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ വൈദ്യുത കാറുകൾ ഉപയോഗിക്കുന്നു, ഒന്നുമില്ല, ശബ്ദമില്ല, എക്സോസ്റ്റ് ഇല്ല, ഒന്നുമില്ല, അത് സുഗമമായി പോകുന്നു. അപ്പോൾ അടിസ്ഥാനപരമായി നാം നിർമ്മിക്കുന്ന മെഷീനുകളുടെ കാര്യത്തിൽ പോലും നാം ഇന്ധനക്ഷമത കണക്കിലെടുക്കുന്നുണ്ട്. ഇതിന്റെ കാര്യത്തിലും നാം അത് നോക്കണം. കാരണം ഇതിൽ അമിതമായ ഇന്ധന ഉപഭോഗം സാമ്പത്തികത്തിന് മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം സാമ്പത്തികത്തിന് മാത്രമല്ല, ഇത് യന്ത്രത്തിനും വളരെ മോശമായ കാര്യമാണ്. കാരണം കുറച്ച് ഊർജമുണ്ടാക്കുവാൻ ഇത് അമിതമായ അളവിൽ ഭക്ഷണം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ലോകത്തിലെ ഈ ഭാഗത്ത് ഈ സമ്പ്രദായം വളരെ വ്യാപകമായി കാണുന്നുണ്ട്. ആളുകൾ 7, 8 അല്ലെങ്കിൽ 10 മണിക്ക് ഭക്ഷണം കഴിക്കുന്നു. പാർട്ടികളും മറ്റും അവർ രാത്രി വൈകി ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഉറങ്ങാൻ പോകുന്നു. സുഖമായി ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വയറ് നിറച്ചിട്ട് ഉറങ്ങാൻ പോകുന്നത് ഒരിക്കലും പാടില്ല. ഉപയോഗ എന്ന് വിളിക്കപ്പെടുന്ന ഒന്നുണ്ട്. അതിനർത്ഥം കുറഞ്ഞ യോഗ അല്ലെങ്കിൽ ആത്മീയ മാനങ്ങളില്ലാത്ത ഗുണകരമായ ശരീര വ്യായാമങ്ങൾ എന്നാണ്. നിങ്ങൾ ഉപയോഗയോ അംഗമർദ്ദന യോഗയോ ചെയ്താൽ ഫിറ്റ്നസ് ഉറപ്പാണ്. യാതൊരു ഉപകരണത്തിന്റെയും ആവശ്യമില്ല. നിങ്ങൾക്കൊരു 6 നിലം മാത്രമേ ആവശ്യമുള്ളൂ. നിങ്ങൾ സൂപ്പർ ഫിറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ പേശി വളർത്താനും കഴിയും. ഒരേ ഒരു കാര്യം, നിങ്ങൾ ഇതുപോലെയാകില്ല. ഒരുപാട് ആളുകൾ ഇതുപോലെയായി തീർന്നിരിക്കുന്നു. അവർ ഫിറ്റാണെന്ന് അവർ കരുതുന്നു. അവർ വളവില്ലാത്ത ജാക്കറ്റിലാണെന്ന് കരുതുന്നു. നിങ്ങളുടെ പേശിയുടെ വലിപ്പവും ശക്തി മാത്രമല്ല പ്രധാനം, ശരീരത്തിന്റെ ശരിയായ പ്രവർത്തനത്തിന് നിങ്ങളുടെ ശരീരത്തിന്റെ വഴക്കവും വളരെ പ്രധാനമാണ്. യോഗയിൽ നാം പേശികളുടെ ശക്തിയും മറ്റ് ഘടനകളെയും മാത്രമല്ല നോക്കുന്നത്, അവയവങ്ങളുടെ ആരോഗ്യം വളരെ പ്രധാനമാണ്. അതിനാൽ അവയവങ്ങളുടെ ആരോഗ്യത്തിനായി നാം ഇത്തരം പ്രക്രിയകളെ വികസിപ്പിച്ചെടുത്തു. ശരീരം അയവുള്ളതും ഉപയോഗയോഗ്യമായിരിക്കേണ്ടതും വളരെ പ്രധാനമാണ്. ആരോഗ്യം ക്ഷേമം എന്നത് ട്രെഡ്മില്ലിൽ നടക്കുക, വീർത്ത പേശികൾ ഉണ്ടാക്കുക എന്നതല്ല. അല്ല, നമ്മുടെ ശരീരത്തിലെ മൂലകങ്ങളുടെ സമഗ്രത ശക്തിപ്പെടുത്തുന്നത് വളരെ പ്രധാനമാണ്. അതിനെന്തെങ്കിലും വഴിയുണ്ടോ? അതെ, നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രത്യേക രീതികളുണ്ട്. ഇപ്പോൾ ഒരു ലളിതമായ മാർഗം ഇതാണ്: ഭൂമി, വെള്ളം, സസ്യങ്ങൾ എന്നിവയോടൊത്ത് പ്രവർത്തിക്കുക, പുറത്തിറങ്ങി നടക്കുക. അതുതന്നെ ചില പ്രയോജനങ്ങൾ തരും. എന്നാൽ യോഗയിൽ ചില പ്രത്യേക രീതികളുണ്ട്. വാസ്തവത്തിൽ യോഗയുടെ ഭൂരിഭാഗവും ഭൂതശുദ്ധി അഥവാ മൂലകങ്ങളെ ശുദ്ധീകരിക്കുവാനുള്ളവയാണ്. അതിനാൽ
ശരീരഘടനകളുടെ ഒരു നിശ്ചിത സമഗ്രത കൊണ്ടുവരാതെ നിങ്ങൾ എത്ര ശക്തനാണെന്ന് കരുതിയാലും ജീവന്റെ നിലയിൽ നിങ്ങൾ ശക്തരല്ല. നിങ്ങൾക്ക് പേശി ബലമുണ്ടായിരിക്കാം, എന്നാൽ ജീവന്റെ ചില തലങ്ങളിൽ അത് പോരാതെ വരും. നിങ്ങൾക്കത് കാണാൻ കഴിയും. എപ്പോഴുമെന്നല്ല, പക്ഷെ ബലിഷ്ഠനും ശാരീരികമായി വളരെ ശക്തരുമായി കാണുന്ന ഒരാൾ ചെറിയൊരു അസുഖം പിടിപെട്ടാൽ ബഫ് തളർന്നു പോകും. രണ്ട് ദിവസത്തെ പനി അവർക്ക് താങ്ങുവാനായി പറ്റില്ല. മറ്റൊരാൾ അത്ര ശക്തനല്ലെന്ന് തോന്നുന്ന ക്ഷീണിച്ച ഒരാൾ, അയാൾക്ക് എന്തും താങ്ങുവാനായി കഴിയുന്നതായി കാണാം. ഇത് ശരീരത്തിനുള്ളിലെ മൂലക സമഗ്രതയെ ആശ്രയിച്ചിരിക്കുന്നു. അതായത് നിങ്ങളിലെ മൂലകങ്ങൾ എത്ര നന്നായി സംയോജിച്ചിരിക്കുന്നു എന്നതിനെ അനുസരിച്ച്, മൂലകങ്ങളുടെ സമഗ്രത എത്ര വിധത്തിൽ നിങ്ങൾക്ക് ശരീരത്തെ ഉപയോഗിക്കാൻ കഴിയും എന്നതും നിർണ്ണയിക്കുന്നു. നിങ്ങൾക്ക് മൗലികമായ സമഗ്രത ഇല്ലെങ്കിൽ, ചില പരിമിതികൾക്കപ്പുറം നിങ്ങളുടെ ശരീരം ഉപയോഗിക്കുകയാണെങ്കിൽ, ഞാൻ പരിമിതി എന്ന് പറയുമ്പോൾ ശാരീരിക പരിമിതികളെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, നിങ്ങളുടെ ശരീരത്തെ ഭൗതികമായി അല്ലാതെ മറ്റു വഴികളിൽ ഉപയോഗിച്ചാൽ അത് തകരും. അതുകൊണ്ടാണ് യോഗ സാധന ഭൂതശുദ്ധിയിൽ നിന്നും ആരംഭിക്കുന്നത്. അടിസ്ഥാനപരമായി യോഗയുടെ എല്ലാ വശങ്ങളും ഭൂതശുദ്ധിയുടെ പല പല തരത്തിലുള്ള ആവിഷ്കാരമാണ്. യോഗയുടെ മാർഗനിർദ്ദേശമില്ലാതെ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യാൻ കഴിയുമോ? ലളിതമായ കാര്യം, പൂന്തോട്ടത്തിൽ ജോലി ചെയ്യുക. ദിവസത്തിൽ കുറഞ്ഞത് ഒന്നോ രണ്ടോ മണിക്കൂറുകളെങ്കിലും നടക്കുക. പ്രത്യേകിച്ചും നിങ്ങൾ അത്താഴത്തിനോ ഉച്ചഭക്ഷണത്തിനോ പോകുന്നതിന് മുൻപ്, പ്രത്യേകിച്ച് അതിനു മുൻപ് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും പാദരക്ഷകളില്ലാതെ നടക്കുക. ഗ്രാനൈറ്റിലല്ല നടക്കേണ്ടത്, ഒന്നുകിൽ പുല്ലിലോ പുറത്തെ മണ്ണിലോ നടക്കണം. ശരീരം ഭൂമിയുമായി സമ്പർക്കം പുലർത്തുമ്പോൾ കഴിക്കുന്ന ഭക്ഷണം സംയോജിക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണെന്ന് നിങ്ങൾ കാണുന്നതാണ്. ദഹനം ഏത് വിധേനയും സംഭവിക്കും, എന്നാൽ നിങ്ങൾക്ക് ശരീരത്തിൽ എത്രത്തോളം സംയോജിപ്പിക്കാൻ കഴിയും എന്നത് നിങ്ങൾ ഭൂമിയുമായി എത്രമാത്രം ഇണങ്ങിച്ചേർന്നിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അതിനാൽ അരമണിക്കൂർ എങ്കിലും പാദരക്ഷകളില്ലാതെ നടക്കുകയും ചെയ്താൽ, ശരീരം ഭൂമിയുമായി സമ്പർക്കം പുലർത്തുകയും ചെയ്താൽ നിങ്ങൾക്ക് കാണാം മൂലകങ്ങൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി സമഗ്രതയോടെ പ്രവർത്തിക്കുന്നതായി. അതിനാൽ പുറത്ത് സൂര്യനോട് ഒപ്പം, കാറ്റിനോടൊപ്പം, മഴയോടൊപ്പം, ഭൂമിയോടൊപ്പം സമയം ചിലവഴിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തെന്നാൽ നിങ്ങൾ അതാണ്, നിങ്ങൾ അതിൻ്റെ എല്ലാം ഒരു ഉൽപ്പന്നമാണ്.